ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ ഓർമ്മയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പ്രവാചകനായ ഇബ്രാഹിം നബി മകൻ ഇസ്ലാമിലെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലി നൽകാനൊരുങ്ങിയതിന്റെ ഓർമ്മ പുതുക്കലാണ് വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ. കോവിഡിന്റെ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നെങ്കിലും ഇത്തവണ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ പൊലിമ ചോരാതെ വീടുകളിൽ ആഘോഷം ഒതുക്കുകയാണ് വിശ്വാസികൾ. ബലിപെരുന്നാൾ അഥവാ അറബിയിൽ ഈദുൽ അദ്ഹ, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഉജ്ജ്വല സ്മരണയാണ് ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി വാത്സല്യപുത്രൻ ഇസ്മായിലിനെ നാഥൻ്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയെറുക്കാൻ സന്നദ്ധനായതിൻ്റെ സ്മരണ, പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിമിനെ നാഥൻ ചേർത്ത് പിടിച്ചതാണ് ചരിത്രം. ഇബ്രാഹിം നബിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ മാർഗത്തിൽ ബലിയെറുക്കണമെന്ന്. ആറ്റുനൂറ്റുണ്ടായ കുഞ്ഞിനെ ബലിയെറുക്കണം എന്നൊരാജ്ഞ വന്നപ്പോൾ ഒരു പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പക്ഷെ അവിടെ പതറിയില്ല എന്നുള്ളതാണ്. ഭാഷ വർണ്ണ വർഗ വിവേചനമില്ലാതെ അതിർത്തികൾ താണ്ടി മക്കയിൽ ഒരുമിച്ച വിശ്വാസികളുടെ ഹജ്ജിന്റെ പരിസമാപ്തിയും ബലിപെരുന്നാളാണ്. കോവിഡിന്റെ കടുത്ത നിയന്ത്രണങ്ങൾക്ക് ശേഷം ആദ്യമായി എത്തുന്ന ബലിപെരുന്നാൾ ദിനത്തിൽ കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും പൊലിമ ചോരാതെ വീടുകളിലും ബന്ധുവീടുകളിലും ആഘോഷം കൊണ്ടാടുകയാണ് വിശ്വാസികൾ. ട്വന്റി ഫോർ തിരൂർ.